മലയാളത്തിൽ സമീപകാലത്ത് ഏറെ ശ്രദ്ധ നേടിയ ചിത്രങ്ങളിലൊന്നാണ് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചെത്തിയ ഭ്രമയുഗം. മലയാള സിനിമയിലെ വൻ പരീക്ഷണമായിട്ടും പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമയായി മാറുകയായിരുന്നു ഭ്രമയുഗം. ഭൂതകാലം എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ സംവിധായകൻ രാഹുൽ സദാശിവൻ ഒരുക്കിയ ഭ്രമയുഗം ഹൊറർ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രമായിരുന്നു. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ച സിനിമയെന്നതായിരുന്നു ഭ്രമയുഗത്തിന്റെ പ്രധാന പ്രത്യേകത. തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം ലഭിച്ച ഈ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൃത്യം ഒരു മാസത്തിന് പുറം മാർച്ച് 15 ഒ ടി ടിയിൽ ചിത്രം പ്രദർശനം ആരംഭിക്കുക. ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് പ്രമുഖ പ്ലാറ്റ്ഫോമായ സോണി ലിവിലൂടെയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും ചിത്രം സ്വന്തമാക്കുവാനായി രംഗത്തുണ്ടായിരുന്നു. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ 20 കോടി രൂപ ഓഫർ ചെയ്തുവെങ്കിലും റെക്കോർഡ് തുകയായിരുന്നു സോണിയുടെ ഓഫർ. എന്നാൽ 30 കോടി രൂപ നൽകിക്കൊണ്ടാണ് ഭ്രമയുഗം സോണി ലിവ് സ്വന്തമാക്കിയത്. ഫെബ്രുവരി 15 തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് ഭ്രമയുഗം. മമ്മൂട്ടിയെ കൂടാതെ അർജുന അശോകനും സിദ്ധാർത്ഥ് ഭരതനുമാണ് ചിത്രത്തിൽ ഉടനീളമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. അമൽ ഡാലിസും മണികണ്ഠനാചാര്യയുമാണ് മറ്റിനിടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ചിത്രം എത്തരത്തിൽ പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന ആശങ്ക അണിയറ പ്രവർത്തകർക്ക് ആദ്യം ഉണ്ടായിരുന്നുവെങ്കിലും ബിഗ് സ്ക്രീനിലെ ഒരു വേറിട്ട പരീക്ഷണത്തെ ഇരുകൈയും നീട്ടിയാണ് സിനിമാ പ്രേമികൾ സ്വീകരിച്ചത്. സിനിമാ മേഖലയിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഉറ്റുനോക്കുന്നത് മൺഡേ പരീക്ഷണമാണ്. ഈ ഒരു പരീക്ഷണത്തിൽ മമ്മൂട്ടി ചിത്രം വിജയിച്ചു എന്ന് പറയാവുന്ന തരത്തിലുള്ള കളക്ഷൻ വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. ആദ്യ വീക്കെൻഡിന് ശേഷം ഒരു ചിത്രം പ്രദർശിപ്പിക്കുന്ന ആദ്യത്തെ തിങ്കളാഴ്ച പ്രേക്ഷകർ ഒരു ചിത്രത്തെ എങ്ങനെ സ്വീകരിച്ചു എന്ന് വിലയിരുത്തപ്പെടുന്നതിനെ ആ ഒരു ചിത്രത്തിന്റെ വിജയം സംബന്ധിച്ച് വ്യക്തമായ സൂചന നൽകും. അത്തരത്തിലും വിജയ സൂചന നൽകിയ ചിത്രം കൂടിയായിരുന്നു ഭ്രമയുഗം. റിലീസ് ദിവസം മാത്രം ഭ്രമയുഗം നേടിയത് 13.6 ലക്ഷം രൂപയാണ്. ആദ്യ 10 ദിനം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം ഈ ചിത്രം 19 കോടി രൂപയോളം നേടിയിരുന്നു. തമിഴ്നാട്ടിൽ 73 ലക്ഷം രൂപയാണ് ഓപ്പണിംഗ് വീക്കെൻഡിൽ ഭ്രമയുഗത്തിന് ലഭിച്ചത് എന്നാണ് സിനി ട്രാക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. കറുപ്പിലും വെളുപ്പിലും മാത്രമായിട്ടാണ് ഭ്രമയുഗം എന്ന സിനിമ രാഹുൽ സദാശിവൻ ഒരുക്കിയിരിക്കുന്നത്. മലയാളം പതിപ്പിന്റെ വൻ വിജയത്തെ തുടർന്ന് ഭ്രമയുഗത്തിന്റെ തെലുങ്ക്, തമിഴ്, കന്നഡ പതിപ്പുകളും പിന്നീട് തിയേറ്ററുകളിലെത്തി. മമ്മൂട്ടിയുടെയും അർജുന അശോകിന്റെയും സിദ്ധാർത്ഥ് ഭരതന്റെയും പ്രകടനങ്ങൾക്ക് വലിയ കയ്യടി നേടുകയും ചെയ്തിരുന്നു. കൊടുമൺ പോറ്റി എന്ന തന്റെ കഥാപാത്രത്തിന് ഇതുവരെ അവതരിപ്പിക്കാത്ത തരത്തിലുള്ള ഭാവപ്രകടനമാണ് മമ്മൂട്ടി പകർന്നു നൽകിയത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം 60 കോടിയിലേറെ നേടിയതായും നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നു. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം പ്രതീക്ഷയ്ക്കപ്പുറത്ത് വിജയമായിരിക്കുകയാണ്. കേരളത്തിന് പുറത്തും ഭ്രമയുഗം വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ ഭ്രമയുഗത്തിന് മികച്ച പ്രതികരണം തന്നെയാണ് ലഭിച്ചിരുന്നത്. ഒ ടി ടിയിലും ചിത്രം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ഒ ടി ടി അധികൃതരും ഒരുപോലെ പ്രതീക്ഷിക്കുന്നത്. അതേസമയം മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ടർബോ ആണ് ഇനി റിലീസ് വരുന്നത്. ഈ ചിത്രം ഈ വർഷം മെയ്യിൽ പ്രദർശനത്തിനെത്തും. ബസൂക്ക എന്ന ചിത്രവും മമ്മൂട്ടിയുടേതായി പ്രദർശനത്തിന് എത്തുവാനുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.